നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളത്തിലേക്ക് നടക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ചില പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്വർണ്ണക്കടത്തിന് തീവ്രവാദ ബന്ധമുണ്ട്. ഈ സ്വർണം കടത്തുന്നത് തീവ്രവാദികളെ സഹായിക്കാനും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പണം നൽകാനുമാണ് എന്നുള്ള സൂചനകൾ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ അന്വേഷണ സംഘമോ ഒരു ശ്രദ്ധയും കാണിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളാണ് അന്വേഷണം നടത്തി ഇതിന്റെ സൂചനകളിലേക്ക് എത്തിയത്. കേരളം കേന്ദ്രീകരിച്ച് വലിയ ഒരു റാക്കറ്റ് വിവിധ മേഖലകളിൽ, അതായത് സാമൂഹ്യ വിരുദ്ധ രാജ്യദ്രോഹ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വലിയ റാക്കറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം റാക്കറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന സൂചനയുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്തുമായി ഇതിനെ ചേർത്ത് വെക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളും വിശദാംശങ്ങളുമാണ് പുറത്തു വരുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു ശ്രീലങ്കൻ സ്വദേശിയായ വ്യക്തി മാസങ്ങളോളം തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് വിവിധ ഇടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതായുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിസാം, നിസാർ എന്നീ പേരുകളിലാണ് ഇയാൾ ഇവിടെ താമസിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ തിരുമല, വലിയവിള എന്നിവിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇയാൾക്ക് തീവ്രവാദ അധോലോക സംഘങ്ങൾ മായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വിമാനത്താവളം വഴി നിരവധി തവണ സ്വർണം കടത്തിയ കേസുകളിലെ മുഖ്യ ആസൂത്രകനാണ് ഈ നിസാം, അല്ലെങ്കിൽ ഈ നിസാർ എന്ന് പറയുന്ന ശ്രീലങ്കൻ സ്വദേശി. തിരുമലയിലും വലിയവിളയിലും താമസിച്ചിരുന്ന ഇയാൾ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ്. വിമാനത്താവളത്തിൽ നിന്ന് പലതവണ ഇയാളുടെ ഓട്ടോയിലാണ് കള്ളക്കടത്ത് സാധനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരുന്നത്. സംശയം ഉണ്ടാകാതിരിക്കാനാണ് പൊതുഗതാഗത സംവിധാനമായ ഓട്ടോറിക്ഷ ഇയാൾ ഉപയോഗിച്ചത് എന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം മുറുകുമ്പോൾ പുറത്തുവരുന്നത് കേരളം കേന്ദ്രീകരിച്ച് വർഷങ്ങളായി നടത്തി വന്നിരുന്ന അധോലോക അനാശാസ പ്രവർത്തനങ്ങളുടെ തെളിവുകളാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന്, പെൺവാണിഭം, അവയവ കച്ചവടം, കള്ളനോട്ട, വ്യാജരേഖ നിർമ്മാണം, കൊലപാതകം, മനുഷ്യക്കടത്ത് തുടങ്ങി പരസ്പര ബന്ധിതമായ നിരവധി കേസുകളുടെ തുമ്പിലേക്കാണ് ഈ അന്വേഷണം പോകുന്നത്. ഇതോടൊപ്പം രാഷ്ട്രീയക്കാർ, സിനിമാ പ്രവർത്തകർ, അഭിഭാഷകർ, ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന വൻ ശൃംഖല ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി സൂചനയുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 10 വർഷം നടന്ന അപകട മരണങ്ങൾ, ആത്മഹത്യകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ എന്നിവയൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഭാരത് ലൈവ് എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന ശ്രീ എസ് വി പ്രദീപിന്റെ മരണം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് കൂടി പറയാനുള്ളത്. ഇത് അപകട മരണങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും കേരളത്തിൽ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ദുസ്സൂചനയിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ശ്രീ എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് സാധാരണഗതിയിലുള്ള അപകട മരണമായിരുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു ഏതെങ്കിലും ഒരു റാക്കറ്റ്, കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നിരവധി വാർത്തകളും സ്റ്റോറികളും ശ്രീ എസ് വി പ്രദീപ് ഭാരത് ലൈവിലൂടെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും ഈ രീതിയിൽ അപകടപ്പെടുത്തിയതാണോ എന്ന ബലമായ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. വ്യാജ പേരിൽ പലരും തിരുവനന്തപുരത്തെ വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങിയതായുള്ള വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ചെന്നൈയിലെ ഒരു ട്രാവൽ ഏജൻസിയുടെ പേരിൽ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ബാങ്കിൽ എടുത്ത അക്കൗണ്ടിലൂടെ കോടികളുടെ ഇടപാടാണ് നടന്നത്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ, വലിയവിള, മരുതൻകുഴി എന്നിവിടങ്ങളിലെ ദേശസാൽകൃത ബാങ്കുകളിലും അക്കൗണ്ടും ലോക്കറും വ്യാജ പേരിൽ എടുത്തിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. ബാങ്ക് മാനേജർമാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. സംശയമുള്ള അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മരുതൻകുഴിയിലെ ബാങ്കിൽ ലക്ഷങ്ങൾ നിക്ഷേപിക്കുകയും ലോക്കറിൽ കിലോ കണക്കിന് സ്വർണം സൂക്ഷിക്കുകയും ചെയ്ത ആൾ ചെന്നൈ, വടപളനി, മാമ്പലം എന്നിവിടങ്ങളിലെ ബാങ്കുകളിലും നിക്ഷേപവും ലോക്കറുമുണ്ട്. ഇത്തരത്തിൽ ഇവിടെ താമസിച്ചുകൊണ്ട്, ഇവിടെ വന്ന് ഇവിടെ സെറ്റിലായിക്കൊണ്ട്, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നു എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടാകുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളിലേക്ക് ഈ സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുകയാണ്. ഇത് വിശദമായി കേന്ദ്ര ഏജൻസികൾ നേരിട്ട് അന്വേഷിക്കണം എന്നാണ് പൊതുജനത്തിന് പറയാനുള്ളത്. ഇത് ഒരിക്കലും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇത് ഇപ്പോൾ ഇവിടുത്തെ ഭരണവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വെറും നിസ്സാര കാര്യമാണ്. കാരണം അവരുടെ പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയക്കാരുമൊക്കെ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടാകും, പണം വാങ്ങുന്നുണ്ടാകും. അവർക്ക് രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണ് അവരുടെയൊക്കെ പ്രധാനപ്പെട്ട തൊഴിൽ. പക്ഷേ കേന്ദ്ര ഏജൻസികൾ നേരിട്ട് അന്വേഷിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം, ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം,
മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ ദേശീയതയ്ക്കൊപ്പം.